ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു സംഘത്തെ കുറിച്ച് കാണാം. ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തട്ടിപ്പിന് പിന്നിൽ വൻ ശൃംഖലയുണ്ടെന്നാണ് സൈബർ പോലീസിന്റെ കണ്ടെത്തൽ. തട്ടിപ്പിനിരയായ കോഴിക്കോട് സ്വദേശിയുടെ ചാറ്റ് വിവരങ്ങളെ സംബന്ധിച്ച് മുംബൈ വാട്സപ്പ് നോഡൽ ഓഫീസിൽ വിവരം തേടി. റിപ്പോർട്ട് ലഭിച്ചാൽ അന്വേഷണ സംഘം ഗുജറാത്തിലേക്ക് തിരിക്കും. പണം കൈമാറിയ ഗുജറാത്തിലെ അക്കൗണ്ട് വിവരങ്ങൾ ലഭിച്ചു. വ്യാജരേഖകൾ ഉപയോഗിച്ചാണോ ഈ അക്കൗണ്ട് എടുത്തതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. പണം പോയിരിക്കുന്നത് ഗോവയിലെ ബ്രാഞ്ചിലേക്കാണ്. അവിടെ നമ്മൾ അക്കൗണ്ട് നമ്പർ എടുത്തിട്ടുണ്ട്. അതൊരു വ്യക്തിയല്ല, അതൊരു സ്ഥാപനത്തിൻ്റെ ട്രേഡിംഗ് സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ പോയിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്നെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അത് നമ്മൾ അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ആ പൈസ നാല് പ്രാവശ്യമായിട്ടാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ സെക്കൻഡ് ട്രാൻസാക്ഷനിൽ പോയി നാല് ട്രാൻസാക്ഷനൊക്കെയാണ്. ഗുജറാത്തിലെ അക്കൗണ്ടിൽ നിന്ന് ഗോവയിലെ പനജി രത്നനഗർ ബാങ്ക് ശാഖയിലേക്ക് നാല് തവണയായി പണം കൈമാറിയിട്ടുണ്ട്. ഒരു പ്രമുഖ ട്രേഡിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് കൈമാറിയത്. ബിസിനസ് ആവശ്യത്തിന് പണം കൈമാറിയതാകാം എന്നാണ് നിഗമനം. ഇതും അന്വേഷണ പരിധിയിൽ വരും. അത് അവരുടെ അഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഗുജറാത്തിലെ അഡ്രസ്സ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മളത് ഫേക്ക് ആണെന്നുള്ളത് കാരണം ഒരു ഫേക്ക് ഐ ഡി വെച്ചിട്ട് എടുത്താണെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം അവിടെ പോയിട്ട് അത് അല്ലെങ്കിൽ അത് അക്യൂസിഡൻ്റ് നമ്മൾ സംശയിക്കുന്ന അക്യൂസിഡൻ്റെ നമ്പർ ആവാൻ സാധ്യതയുണ്ട്. അതൊന്നും അതുകൂടി ഒന്ന് ഫേക്കാണോ അല്ലെന്നുള്ളത് നമ്മളത് കൺഫേം ചെയ്ത് ബാങ്കിൽ കൂടി അന്വേഷിച്ച് കൺഫേം ചെയ്തതിന് ശേഷം ബാക്കി അവിടെ പോയിട്ടുള്ള ബാക്കി അന്വേഷണം ഉണ്ടാവും. ഇതോടെ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായും പോലീസ് സംശയിക്കുന്നു. രാജ്യത്ത് ആദ്യമായാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പണം തട്ടിപ്പ്. ഇതിനാൽ തന്നെ തട്ടിപ്പിന്റെ ഉറവിടം കണ്ടെത്തുക എന്നതും പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. റിപ്പോർട്ടർ കോഴിക്കോട്.